കോവിഡ് കാലത്തെ അതിജീവിക്കാൻ ആവശ്യമായ പാക്കേജുകളെ കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ച ആത്മനിർഭരത എന്ന വാക്കിനെ 2020 ഓക്സ്ഫോർഡ് ലാംഗ്വേജസിന്റെ ഹിന്ദി വാക്കായി തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം പ്രമുഖർ ഉപയോഗിച്ച വാക്കും ആത്മനിർഭരതയാണ്. മഹാമാരിക്ക് മുൻപിൽ രാജ്യത്തെ ധൈര്യപൂർവ്വം നിർത്തിയ വാക്കാണ് ആത്മനിർഭരത എന്നും ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് പറഞ്ഞു. കൃത്തിക അഗർവാൾ, പൂനം നീക്കം സഹായ്, ഇമോഗൻ ഫോക്സൽ എന്നിവരടങ്ങുന്ന പാനലാണ് ആത്മനിർഭരതയെ 2020 വർഷത്തെ ഹിന്ദി വാക്കായി പ്രഖ്യാപിച്ചത്. ഒരു വർഷത്തിലെ സംഭവ വികാസങ്ങളെയും മാറ്റങ്ങളെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന വാക്കാണ് ആ വർഷത്തെ ഹിന്ദി വാക്കായി പാനൽ തിരഞ്ഞെടുക്കുക. ഈ പദത്തിന് രാജ്യത്തെ സംസ്കാരമായും ഇഴയടുപ്പം ഉണ്ടാകണം എന്നതും നിർബന്ധമാണ്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും വ്യവസായ മേഖലയും തിരിച്ചുകൊണ്ടുവരാൻ സ്വയം പര്യാപ്തതയാണ് വേണ്ടത് എന്ന ആഹ്വാനത്തിൽ നിന്നാണ് ആത്മനിർഭരത തരംഗമാകുന്നത്. പിന്നീട് പല വേദികളിൽ പലരും ഈ വാക്ക് ഉപയോഗിച്ചു. വാക്കിനെ വാക്കിൽ ഒതുക്കുക മാത്രമല്ല, രാജ്യത്തെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ആത്മനിർഭരത സഹായിച്ചു. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ കോവിഡ് വാക്സിനുകൾ വികസിപ്പിക്കാൻ ഈ ആശയത്തിലൂടെ സാധിച്ചു. 2019 സംവിധാൻ ആയിരുന്നു പാനൽ തിരഞ്ഞെടുത്ത ഹിന്ദി വാക്ക്. 2018 ശക്തിയും 2017 ആധാറുമായിരുന്നു ഓക്സ്ഫോർഡ് ഹിന്ദി വാക്കുകൾ. ഒരു വർഷത്തിലെ സംഭവ വികാസങ്ങളെയും മാറ്റങ്ങളെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന വാക്കാണ് ആ വർഷത്തെ ഹിന്ദി വാക്കായി പാനൽ തിരഞ്ഞെടുക്കുക. ഈ പദത്തിന് രാജ്യത്തെ സംസ്കാരവുമായും ഇഴയടുപ്പം ഉണ്ടാകണം എന്നതും നിർബന്ധമാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉപയോഗിച്ച വാക്കും ആത്മനിർഭരത തന്നെ. കോവിഡ് കാലത്തെ അതിജീവിക്കാൻ ആവശ്യമായ പാക്കേജുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ആദ്യമായി ഈ വാക്ക് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും വ്യവസായ മേഖലയും തിരിച്ചുകൊണ്ടുവരാൻ സ്വയം പര്യാപ്തതയാണ് വേണ്ടത് എന്ന ആഹ്വാനത്തിൽ നിന്നാണ് ആത്മനിർഭരത തരംഗമാകുന്നത്. പിന്നീട് പല വേദികളിലും പലരും ഈ വാക്ക് ഉപയോഗിച്ചു. വാക്കിനെ വാക്കിൽ ഒതുക്കുക മാത്രമല്ല, രാജ്യത്തെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ആത്മനിർഭരത സഹായിച്ചു. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ കോവിഡ് വാക്സിനുകൾ വികസിപ്പിക്കാൻ ഈ ആശയത്തിലൂടെ സാധിച്ചു. അതേസമയം ലോകത്തിന്റെ ഇന്നുള്ള ഏറ്റവും മികച്ച സ്വത്ത് ഇന്ത്യയുടെ വാക്സിൻ ഉൽപ്പാദന ശേഷിയാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആഗോള വാക്സിൻ ക്യാമ്പയിൻ നടപ്പാക്കാൻ ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വാക്സിനുകളുടെ വലിയ തോതിലുള്ള ഉൽപ്പാദനം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി അതിനുവേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആഗോള വാക്സിൻ ക്യാമ്പയിൻ യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ വാക്സിൻ ഉൽപ്പാദന ശേഷിയാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും മികച്ച സ്വത്ത്. അത് പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് ലോകം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു, ഗുട്ടറസ് പറഞ്ഞു. 21 മുതൽ 55 ലക്ഷം ഡോസ് വാക്സിനാണ് അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യ സൗജന്യമായി നൽകിയത്. 1.5 ലക്ഷം ഡോസുകൾ ഭൂട്ടാനും 1 ലക്ഷം വീതം മാൽദ്വീപ്, മൗറീഷ്യസ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്കും, 10 ലക്ഷം ഡോസുകൾ നേപ്പാളിനും, 20 ലക്ഷം ബംഗ്ലാദേശിനും, 15 ലക്ഷം മ്യാൻമറിനും, 50,000 ഡോസുകൾ സീഷെൽസിനും, 5 ലക്ഷം ഡോസുകൾ ശ്രീലങ്കയ്ക്കും ഇന്ത്യ നൽകിയിരുന്നു. ഇതുകൂടാതെ ബ്രസീൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലേക്ക് വിപണനാടിസ്ഥാനത്തിൽ ഇന്ത്യ വാക്സിൻ കയറ്റുമതി ചെയ്തിരുന്നു. കാനഡ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്കും വിപണനാടിസ്ഥാനത്തിൽ ഇന്ത്യ വാക്സിനുകൾ ഉടൻ കയറ്റുമതി ചെയ്യും. ഒമാൻ, പസഫിക് ദ്വീപ് സ്റ്റേറ്റുകൾ, കരീബിയൻ കമ്മ്യൂണിറ്റി രാജ്യങ്ങൾ തുടങ്ങിയവയ്ക്ക് വാക്സിൻ നൽകുന്നത് സംബന്ധിച്ചും തീരുമാനമെടുത്തിട്ടുള്ളതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകൾക്കായി നിരവധി രാജ്യങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.